दिवान कोट 3599 രൂപ, നിലമ്പൂർ തേക്കിന്റെ ഡൈനിംഗ് ടേബിൾ 7499 രൂപ, അലമാര 13990 രൂപ, 3 ഡോർ 4 ഫീറ്റ് അലമാര 7499 രൂപ, കോർണർ സോഫ 12990 രൂപ, വുഡൻ ഡൈനിംഗ് ചെയർ 1249 രൂപ, ഡ്യൂറോഫ്ലെക്സ് ബെഡുകൾക്ക് 20% മുതൽ 45% വരെ ഡിസ്കൗണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഡിസ്കൗണ്ടോട് കൂടി തവണ വ്യവസ്ഥയിൽ നൽകുന്നു. ദുബായ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടോപാറ ബസ് സ്റ്റാൻഡ്, വടക്കാഞ്ചേരി. കഴിഞ്ഞ എൽഡിഎഫ് മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയനായ കൃഷിമന്ത്രി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ മാധ്യമങ്ങളിലും ബഹുജനങ്ങളിലും എത്തിക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച വിഎസ് സുനിൽകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. അങ്ങേക്ക് തൃശൂർ ഫ്രീലാൻസേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ നേർസാക്ഷ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ കാലങ്ങളായി സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്താൻ വേണ്ടി ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലാ ബിഷപ്പിൻ്റെ വിവാദ പ്രസ്താവനയിലൂടെ ക്രൈസ്തവ സമൂഹം BJP യിലേക്ക് അടുക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലൂടെ ഒന്നും ഒരു മതവിഭാഗത്തെ കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. അതിപ്പോൾ BJP ക്ക് എന്ന് മാത്രമല്ല, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതെങ്കിലും ഒരു മതത്തെ അവരുടെ പരിധിയിലാക്കാനൊന്നും മതവിശ്വാസികളെ കഴിയില്ല. യഥാർത്ഥ മതവിശ്വാസികൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആൾക്കാരാണ്. പലപ്പോഴും മത മേലധ്യക്ഷന്മാർ പറയുന്ന കാര്യങ്ങൾ അവരെ അവർ വശംവദരാകുകയും അവർക്ക് സ്വാധീനപ്പെടുകയും ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. അത് ആത്മീയ കാര്യങ്ങളിലാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ മതവിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം, നമ്മൾ അവരെ കുറച്ച് കാണിക്കുന്നത് തുല്യമാണ്. ഒരു മതവിശ്വാസിയുടെ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണത്. നമ്മളിപ്പോൾ ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് ആ മതത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആത്മീയമായിട്ടുള്ള വിശ്വാസവുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോൾ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ പോകും എല്ലാ കാലത്തേക്കും കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മത സംഘടനകളുടെ മത മേലധ്യക്ഷന്മാരുടെ പൂർണ്ണമായിട്ടുള്ള പരിധിയിൽ നിൽക്കുന്നവരാണ് വിശ്വാസികൾ എന്നുള്ളത് ഒരു അസംബന്ധമാണ്. ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല. പിന്നെ BJP ക്ക് ഒരുപാട് മോഹങ്ങൾ കേരളത്തെ സംബന്ധിച്ച്, അപ്പോൾ അവരെല്ലാ രീതിയിലും അവർ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഹിന്ദു മതത്തിനകത്ത് തന്നെ അവർ ഉള്ള പിന്നോക്ക വിഭാഗത്തെയും അതുപോലെ തന്നെ മറ്റേ വിഭാഗങ്ങളെയും വർഗീയവൽക്കരിച്ചുകൊണ്ടുള്ള ഏകോപനം നടത്താൻ ശ്രമിക്കുന്നു. അവർക്കൊരു ഒരു RSSന് വേണ്ടി RSSന്റെ ഒരു വർഗീയ ധ്രുവീകരണം എന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തി മറ്റുള്ളവരെയെല്ലാം ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കുടില തന്ത്രമാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ ശ്രമം നടത്തുന്നുണ്ട്. അത് ഇന്ന് നിന്ന് തുടങ്ങിയിട്ടുള്ള ശ്രമങ്ങളല്ല. ഇപ്പോൾ ഈ പാലാ ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് ഒന്നും കൂടെ ശ്രമിച്ചു നോക്കുന്നു എന്ന് മാത്രം. പക്ഷേ അതൊന്നും കേരളത്തിലെ മതനിരപേക്ഷതയെ വിശ്വസിക്കുന്ന ജനസമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ആ സംഭവങ്ങളൊന്നും RSSനെ സംബന്ധിച്ച് RSSന്റെ തനിനിറം എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മതന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. അതേത് മതന്യൂനപക്ഷമാണെങ്കിലും മതന്യൂനപക്ഷം മാത്രമല്ല, ഇനിയിപ്പോൾ ഭൂരിപക്ഷ മതത്തിനകത്തുള്ള ഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരും RSSന്റെ തനിനിറം തിരിച്ചറിയേണ്ടവരാണ്. അത് തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇത് പിന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ RSS നല്ല, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ രാഷ്ട്രീയം അല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായത് എന്താണ്, RSSനും BJP ക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അവർ അമിതമായ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ജോൺസൺ ഒപ്റ്റിക്കൽസ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് മുൻവശം, വടക്കാഞ്ചേരി. ഫോൺ 04884230098, 944617562, 949634747. ആധുനിക രീതിയിൽ നവീകരിച്ച വിശാലമായ ഷോറൂം. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമായ ആൻറ്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ ഇവിടെ കുറഞ്ഞ ഇറക്കി ലഭിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ബ്രാൻഡഡ് ലെൻസുകളും ഫ്രെയിമുകളും ലഭ്യമാണ്. ഞായറാഴ്ച അവധി. കൃഷിമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ അതിശക്തമായി ബഹുജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും അവതരിപ്പിച്ച് ഏറെ ജനശ്രദ്ധ നേടിയ ആളാണ് അങ്ങ്. ഇപ്പോൾ ഹൈക്കോടതി വനമേഖലയിൽ ഇറങ്ങുന്ന കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജില്ലയിലെ തന്നെ പല
വനമേഖലയിൽ കർഷകർ അന്നം മുട്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അത് ഈ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സംവിധാനം കുറേ കൂടി വേഗത്തിൽ അല്ലെങ്കിൽ കുറേ കൂടി ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ സിപിഐ ഇടപെടുമോ നമ്മൾ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ കൃഷിക്കാരെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് വന്യമൃഗ ആക്രമണത്തിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടം കൂടി നേച്ചർ കലാമിറ്റിക്ക് ലഭിക്കുന്നതിന് തുല്യമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നു കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ കൃഷിനാശമെന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകം വന്യമൃഗ ആക്രമണത്തിലൂടെ ഉണ്ടാകുന്ന കൃഷിനാശവും ഈ ആനുകൂല്യം കിട്ടുന്നതിനുള്ളൊരു ഘടകമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് 26 ക്രോപ്പുകൾ വന്യമൃഗങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചാലും അവർക്ക് ന്യായമായ ഒരു പ്രതിഫലം കിട്ടാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവിറക്കാനോ അത് നടപ്പാക്കുന്നതിനോ ഒന്നും തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അധികാരമില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് അതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ കാര്യങ്ങളെല്ലാം ഇടപെടാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ പിന്നെ ഗവൺമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ ഡയറക്ഷനകത്ത് തന്നെ നിരവധി പരിമിതികളുണ്ട് ഒന്ന് ലൈസൻസുള്ള ആളുകളായിരിക്കണം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു പന്നിയെ നേരിട്ട് വെടിവെച്ച് കൊല്ലാനൊന്നും ഇപ്പോഴും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിനും ഒരുപാട് പിന്നെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് ഇതുകൊണ്ട് ദോഷമില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ഇത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് ഗവൺമെൻറ് ചെയ്യുന്നത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി ചില നിയമങ്ങൾ മറികടക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിരവധി പരിമിതികളുണ്ട് ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം CPI കഴിഞ്ഞ കാലത്തും ഇക്കാലത്തും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ചോദ്യം ഈ ഹോർട്ടികോർപ്പ് 1.5 കോടിയിലേറെ രൂപ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞ ഓണക്കാലത്ത് പച്ചക്കറികൾ വിതരണം ചെയ്തതിൽ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് ഹോർട്ടികോർപ്പ് സംഭരിച്ചിട്ടുള്ളത് 100 കണക്കിന് കോടി രൂപയുടെ പച്ചക്കറിയാണ് അതിലിനി 100 കോടി രൂപയുടെ പച്ചക്കറികളുടെ വില കൊടുക്കാനുണ്ട് ആ കൊടുക്കാനുള്ള തുക ഞാൻ ഇന്നലെ പോലും ഇപ്പം ഇന്ന് മറ്റത്തൂരിലെ കൃഷിക്കാർ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവരങ്ങോട്ടേക്ക് അയച്ചത് അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് കൊടുക്കാനുള്ള പൈസ ഒട്ടും താമസിക്കാതെ കൊടുക്കുമെന്നാണ് സംസ്ഥാന കൃഷി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അധികം താമസിക്കാതെ കിട്ടും ഹോർട്ടികോർപ്പ് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാലും കർഷകർക്ക് ന്യായമായ വില കിട്ടുന്നതിൽ ഹോർട്ടികോർപ്പിൻ്റെ സംഭരണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടാനുണ്ട് എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ഹോർട്ടികോർപ്പിൻ്റെ സാന്നിധ്യമാണ് സത്യത്തിൽ കൃഷിക്കാർക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നതിന് പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രയാസത്തിൽ ജനങ്ങൾ കർഷകർ പിന്നെ ഹോർട്ടികോർപ്പിനോടൊരു പ്രതിപത്തി ഇല്ലായ്മ കാണിക്കരുത് ഹോർട്ടികോർപ്പ് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അന്ന് അതേസമയത്ത് തന്നെ ഹോർട്ടികോർപ്പിന് സാമ്പത്തിക വലിയ പ്രതിസന്ധി നിൽക്കുന്നൊരു സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ് അപ്പോൾ അതിനിപ്പോൾ തന്നെ ഒരു 10, 15, 20, 25 കോടിയോളം രൂപ പല ആളുകൾക്കായിട്ട് കൊടുക്കാൻ ഇപ്പോഴും ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഈ ഹോർട്ടികോർപ്പ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഹോർട്ടികോർപ്പിന് ദൈനംദിനം പ്രവർത്തനം നടത്താൻ തന്നെ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇതിലൊക്കെ പ്രതിസന്ധി നേരിടുന്നത് അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രയാസം കൃഷിക്കാർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മെക്കാനിസം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അടിയന്തരമായി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള ഹോർട്ടികോർപ്പിൻ്റെ പൈസ പൂർണ്ണമായിട്ടും കൊടുക്കുമെന്ന് കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നു വരിക എല്ലാവർക്കും ചായ കുടിക്കുക കേട്ടോ അല്ല അപ്പൊ പെണ്ണിനുണ്ട് കൊടുക്കും സ്ത്രീധനമായിട്ടൊന്നുമില്ല കേട്ടോ എങ്കിലും ഞങ്ങളുടെ മകളുടെ വിവാഹ സമ്മാനം അത് മല്ലയ്യ ജ്വല്ലേഴ്സിൽ നിന്ന് തന്നെ മല്ലയ്യ ജ്വല്ലേഴ്സ് വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റേകാൻ മല്ലയ്യ ജ്വല്ലേഴ്സ് BAS ഹോൾമാർക്കോടുകൂടിയ സ്വർണ്ണാഭരണങ്ങൾക്ക് മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി അങ്ങ് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിയായിട്ട് എനിക്ക് അതിൽ വിട്ടുപോയൊരു കാര്യമാണ് ഈ നമ്മുടെ നാട്ടിൽ ഈ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിലെ ആത്മീയ നേതൃത്വം കൂടിയാണ് അതെ അതെ തീർച്ചയായും അല്ലാതെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിലല്ല കേരളത്തിൽ ഈ മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിന്നിട്ടുള്ളത് കാരണം ഏറ്റവും പിന്നെ അവധാനതയോട് കൂടിയിട്ടുള്ള പക്വമായിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ കേരളത്തിലെ ആത്മീയ നേതൃത്വം പരമ്പരാഗതമായിട്ട് നിർവഹിച്ചു പോരുന്നത്
അത് മറ്റ് സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ആളുകളെല്ലാം അത് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ സംഘടനകളുമായി ആഭിമുഖ്യമുള്ള ചില ആളുകളുണ്ട്, അവരെ നമുക്കൊരിക്കലും ആത്മീയ നേതാക്കന്മാർ എന്ന് പറയാൻ പറ്റില്ല. ആത്മീയ വ്യാപാരികളാണ് പലപ്പോഴും ഈ ഒരു ധാരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇടപെടാറുള്ളത്. എന്നാൽ ഇവിടെ ഔപചാരികമായി ആത്മീയ നേതൃത്വമെന്ന് ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെല്ലാം ഇവിടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഏത് കാലത്ത് നിലകൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. ആ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ അത് ആ ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഓരോ വാക്കും ഓരോ പ്രസ്താവനകളും നിലപാടുകളും മതമേല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമായിട്ട് പറയുന്നതല്ല, എല്ലാ മതമേലധ്യക്ഷന്മാരും ആ ഒരു ഉത്തരവാദിത്വവും പക്വതയും കാണിക്കണം. അത് നമുക്കൊരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിവാദത്തിലേക്ക് പോകാതെ നമ്മൾ പഴയ നമ്മുടെ കേരളം മറ്റ് സ്റ്റേറ്റുകളും വ്യത്യസ്തമായി ഇവിടെ ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയതിന് പിന്നിൽ നമ്മൾ പറയുന്ന ആളുടെ പേരുകൾ ആരെയാണ്? ചട്ടമ്പി സ്വാമികളും ശ്രീനാഥ ഗുരുദേവൻ്റെയും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരുപാട് ആത്മീയ നവോധ നായകന്മാർ, അതെ അതെ, അയ്യാ വൈകുണ്ഠനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ പറയുന്നത്. സാംസ്കാരിക നേതാക്കന്മാരെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പിന്നീടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി നമ്മൾ പറയുന്നത്. നമ്മുടെ ആത്മീയ നേതാക്കന്മാരാണ് വാസ്തവത്തിൽ നമ്മുടെ ഇവിടെ ഈ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുഖ്യ പങ്കുവച്ചത്. അപ്പോൾ ആത്മീയ നേതൃത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് തോന്നുന്നു. തിരക്കുകൾക്കിടയ്ക്കും ഞങ്ങൾക്ക് ഏറെ സമയം അനുവദിച്ചു തന്നതിന് അങ്ങയോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.